വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറെ ആക്രി സാധനങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു മിനിയേച്ചർ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഇതാക്രി അല്ല, ഇതെന്റെ ബൈക്കിന്റെ ബോക്സാണ്. നമുക്കങ്ങ് വയ്ക്കാം. നവംബർ 21 വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു മിനിയേച്ചർ ഉണ്ടാക്കാം ടെലിവിഷന്റെ. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യം എൻ്റെ കയ്യിൽ ഈ രണ്ട് തീപ്പെട്ടി കൂടാണ് ഏട്ടാ കിട്ടിയത്. അപ്പോൾ ഇതിൽ ടെലിവിഷൻ ഉണ്ടാക്കണോ എന്ന് ചിന്തിച്ചപ്പോൾ വേണ്ട, ടെലിവിഷൻ ഉണ്ടാക്കാനായിട്ട് വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ വെള്ള പേപ്പറിൽ പൊതിഞ്ഞെടുത്തു. അതിനകത്തുള്ള ബോക്സ് മാറ്റിയിട്ട് അതിൻ്റെ പുറത്തുള്ള ബോക്സിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെള്ള പേപ്പറിൽ കവർ ചെയ്താണ് എടുത്തേക്കണേ. യഥാർത്ഥത്തിൽ ഇത് കവർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, പിന്നെ ഒരു വൃത്തിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇതുപോലൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബോക്സ് ഇത്രയും വലിപ്പം വേണ്ട, അതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് ചെറിയ ബോക്സാക്കി എടുത്തു. അതായത് ബോക്സിൻ്റെ ഹൈറ്റ് അത്രയും വേണ്ട, വീതി അത്രയും വേണം, ഹൈറ്റ് കുറച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ വീതിയുള്ള ഒരു സൈഡ് കവറിനെ അങ്ങനെ ഇത് നിർത്തിയിട്ട് ബാക്കി മൂന്ന് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ വീതിയുള്ള സൈഡിനകത്തേക്ക് മടക്കി അടച്ച് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ മടക്കി അകത്തേക്ക് ഒട്ടിച്ച് വെക്കാൻ സൗകര്യത്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു ബോക്സായിട്ട് ഇതുപോലെ കിട്ടും. ഫെവിക്കോള് തേച്ച് ഒട്ടിച്ച് വെച്ചാൽ അവിടെ സ്റ്റേബിളായിട്ട് ഇരിക്കുകയുള്ളൂ. ഇല്ല, അതിൻ്റെ പുറത്ത് എന്തെങ്കിലും വെക്കുമ്പോൾ അത് താഴോട്ട് വീണോ കേട്ടോ. അപ്പോൾ വെയിറ്റ് എന്തെങ്കിലും എടുത്ത് വെച്ച് അത് അങ്ങനെ കുറച്ച് നേരം ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തീപ്പെട്ടി കൂടില്ലേ, അതിനെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഹോളിട്ട് ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് തീപ്പെട്ടി കൂട് കവർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് കവർ ചെയ്തതേ ഉള്ളൂ, ഒരു വൃത്തിക്കിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തതേ ഉള്ളൂ. കറക്റ്റ് ആ മാച്ച് ബോക്സിൻ്റെ അളവിനുള്ള ബോക്സാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ മാച്ച് ബോക്സ് താഴേക്ക് അകത്തേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കയറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിയിൽ തെർമോക്കോളോ കട്ടിയുള്ള പേപ്പറോ എന്തെങ്കിലും എടുത്ത് അവിടെ ഫെവിക്കോൾ ഒഴിച്ച് ഒട്ടിച്ച് വെക്കണം. അപ്പോഴത് നന്നായിട്ട് അവിടെ അങ്ങനെ ഒട്ടിയിരുന്നോളും. എല്ലാ വർഷവും നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കുന്നുണ്ട്. നവംബർ 21 ലോക രാഷ്ട്രങ്ങളെല്ലാം തന്നെ ടെലിവിഷൻ ദിനമായി ആചരിക്കണമെന്ന് 1996 ഡിസംബർ 17 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഒരു പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു. ആഗോള സുരക്ഷയെയും സമാധാനത്തെയും ബാധിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ലോകത്തെ ജാഗരൂകരാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ടെലിവിഷൻ്റെ വർധന ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയായിരുന്നു പ്രഖ്യാപനം. വാർത്താവിനിമയ രംഗത്തും പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിലും ടെലിവിഷനുള്ള പങ്ക് ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം അടുത്ത് ടെലിവിഷൻ നിർമ്മിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ടേബിളാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതൊരു കുഞ്ഞു ഫോട്ടോ വരുന്നൊരു ഫ്രെയിമാണ്. അതിൻ്റെ അളവിന് വേറൊരു തെർമോക്കോളിനെ കട്ടി കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനെ മാറ്റി വെച്ചിട്ട് ആ ഫോട്ടോ ഫ്രെയിമിനകത്ത് ഒട്ടിക്കാനായിട്ട് രണ്ട് വെള്ള പേപ്പർ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇതുപോലെ അതിൻ്റെ അളവിന്. എന്നിട്ട് അതിനകത്തേക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ തെർമോക്കോളിനെ ഒരു 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ അകത്ത് വീണ്ടും ഒരു സ്ക്വയർ വരയ്ക്കുക. അതായത് ഒരു ഫ്രെയിം കിട്ടുന്ന രീതിയിൽ വേണം അത് വെട്ടിയെടുക്കാനായിട്ട്. ഇതുപോലൊരു സ്ക്വയർ വരച്ചിട്ട് ഒരു കത്തിയോ ബ്ലൈഡോ എന്തെങ്കിലും വെച്ച് അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ ഷേപ്പിന് വീണ്ടും ഇളക്കി മാറ്റുമ്പം ഇതുപോലൊരു ഫ്രെയിം പോലെ കിട്ടും. ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ നമ്മൾ പേപ്പർ ഒട്ടിച്ചില്ലേ, അതിൻ്റെ ചുറ്റിനും ഈ തെർമോക്കോൾ ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇന്ന് വീഡിയോ കാണാൻ ലാപ്ടോപ്പും ടാബ്ലറ്റും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടെങ്കിലും മികച്ച ആശയവിനിമയ മാധ്യമം എന്ന നിലയിൽ മനുഷ്യരാശി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ ലോക സമക്ഷം അവതരിപ്പിക്കുന്നതിൽ ടെലിവിഷൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മളിവിടെ ചെയ്തെടുത്ത ടെലിവിഷൻ മോണിറ്ററിന് ഒരു സ്റ്റാൻഡ് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു, എൻ്റെ കാലിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു വി ഷേപ്പിൽ മോഡലിൽ വളച്ചെടുത്തു. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ട് ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയെടുത്തു. ഇനി നമ്മുടെ മേശയുടെ ഡ്രോയറിന് ഒരു പിടി വേണം. അപ്പോൾ രണ്ട് മുത്തെടുത്തിട്ട് ഗ്ലൂ ഗൺ വെച്ച് തന്നെ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഒരു മോഡലിലുള്ള ടി വി ആണ്. ഇനി നമ്മൾ പഴയ മോഡലിലുള്ള ഒരു ടി വി ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു ജ്വല്ലറിയുടെ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ആ അതിൻ്റെ ഷേപ്പിന് ഞാനൊരു തെർമോക്കോൾ കട്ട് ചെയ്ത് നിറച്ച് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ചുറ്റിനുമായിട്ട് ഒരു സൈഡിൽ വീതി കൂട്ടിയും ബാക്കി മൂന്ന് സൈഡിലും ചെറിയ വീതിയിലും കട്ടിയുള്ള കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അതായത് സെൻറ്ററിലായിട്ട് ഇരിക്കുന്ന ഈ തെർമോക്കോൾ കുറച്ച് കുഴിഞ്ഞ് വേണം ഇരിക്കേണ്ടത്. ടെലിവിഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയണ്ടേ? ഏറെക്കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. സ്കോട്ടിഷ് എഞ്ചിനീയറായ ജോൺ ലോഗി ബാർഡാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്.
ടെലിവിഷൻ സംപ്രേഷണ കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതകാന്ത രൂപത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന വിവരങ്ങളെ സ്വീകരിച്ച് വീണ്ടും ചിത്രങ്ങളും ശബ്ദങ്ങളുമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടെലിവിഷൻ. അപ്പോൾ നമ്മുടെ ഈ പഴയ മോഡൽ ടി വി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ബോക്സിന് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ ഷേപ്പ് വരാനായിട്ട് അതിൻ്റെ മുക്കിൽ അതിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തെർമോകോൾ വെച്ചിട്ട് സ്ക്വയർ ഷേപ്പ് വരാനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു, ഒരു ട്രയാങ്കിൾ മോഡൽ കട്ട് ചെയ്തത് ഒട്ടിച്ചു വെച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കി അതിന് ചുറ്റിനും വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തപ്പോഴത്തേക്കും കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പെട്ടിയുടെ മോഡലിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ബാക്കിനും കവർ ചെയ്യാനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പശ തേച്ച് ഇത് നന്നായിട്ട് ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടിൽ ആ സ്ക്രീനിൻ്റെ ഭാഗം കുഴിഞ്ഞു വരുന്നിടത്ത് ഒട്ടിക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ ഒട്ടി എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ പിടിച്ച് ഇതുപോലെ പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും പഴയൊരു മോഡൽ ടി വി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ലിവിങ് റൂം മോഡൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാർഡ്ബോർഡിനെ ഇതുപോലെ നേരത്തെ ഞങ്ങളുടെ കളർ ചെയ്തിട്ടിരുന്നതിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിവിങ് റൂം മോഡൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സോഫ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് രണ്ട് പേസ് തെർമോകോൾ എടുത്തു, അതിനെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. അത് നമ്മുടെ വെറ്റ് വൈബ്സിൻ്റെ ക്ലോത്ത്, എന്തെങ്കിലും ഒരു ക്ലോത്ത് മതിയാവും, ഞാൻ വെറ്റ് വൈബ്സിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നേസൽ ഡ്രോപ്സിൻ്റെ അടപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു വലിയൊരു പിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മെഡിസിൻ ബോട്ടിലിൻ്റെ അടപ്പ് കിട്ടിയിട്ടുണ്ട്, അതൊരു തൈറോയിഡ് ടാബ്ലറ്റിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ ലാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പിന്നിനെ നന്നായിട്ടൊന്ന് നിവർത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ പകരം കമ്പി, സാധാരണ കമ്പിയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ തൈറോയിഡിൻ്റെ ടാബ്ലറ്റിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പില്ലേ, അതിൻ്റെ ഹോളിനകത്തൂടെ കയറ്റി ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇൻ കേസ് ഇനി ഹോളില്ലാത്ത അടപ്പാണെങ്കിൽ അതൊരു ഹോളിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. അത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒട്ടിയിരിക്കുള്ളൂ. പിന്നെ നേസൽ ഡ്രോപ്സിൻ്റെ അടപ്പ് കറക്റ്റ് ഒരു ടേബിൾ ലാമ്പിൻ്റെ ലൈറ്റിലേക്ക് വരുന്ന കവറിങ് ഇല്ലേ, അതുപോലെ തന്നെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ അതിനെ അങ്ങനെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും കറക്റ്റ് ഒരു ടേബിൾ ലാമ്പ് പോലെ തന്നെ കിട്ടി. ഒരു ലിവിങ് റൂമിൻ്റെ ഒരു വോള് പോലെയാണ് നമ്മൾ കവർ ബോർഡ് എടുത്ത് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ വോളായതുകൊണ്ട് അതിലേക്ക് ഒരു പെയിൻറ്റിങ് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ പേപ്പറിൽ ഒരു സൺസെറ്റിൻ്റെ ഒരു പെയിൻറ്റിങ് അത് ചെയ്ത് വെക്കുന്നുണ്ട്. തെർമോകോൾ വെച്ചിട്ട് തെർമോകോൾ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ച് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തു. ആ ഫ്രെയിമിലേക്ക് ഒരു ബ്ലൂ കളർ അടിച്ചു, അതിങ്ങനെ ആ വോളിലേക്ക് ഒട്ടിച്ചു വെച്ചു. ആദ്യം ചെയ്തെടുത്ത ഈ ഒരു TV അതിൻ്റെ ഫ്രെയിം മൊത്തം ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം സ്ക്രീനിൽ ഒരു ഗ്രേ കളർ കൊടുത്തെടുത്തു. പിന്നെ പഴയ TV പഴയ മോഡൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ സ്ക്രീനിന് ഗ്രേ കളർ കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും യെല്ലോയും ഒരു ബ്രൗൺ കളറും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു പഴയ ഒരു തടിയുടെ മോഡൽ അങ്ങനത്തെ മോഡൽ ചെയ്തെടുത്തു. പിന്നെ ടേബിളിന് ബ്ലാക്ക് കളർ കൊടുത്തു, അതിൻ്റെ പുറത്ത് സിൽവർ മെറ്റാലിക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തീപ്പെട്ടിയുടെ കൂട് വെച്ചിട്ട് ഡ്രോയർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മുത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്, ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടില്ല. ഈ ഒരു പഴയ മോഡൽ ടിവിയിലേക്ക് സ്വിച്ച് ഘടിപ്പിക്കാനായിട്ട് അടപ്പ് അത്രയും കുഞ്ഞ് അടപ്പൊന്നും കിട്ടാത്ത കാരണം ഞാൻ തെർമോകോൾ വെച്ചാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. തെർമോകോൾ അതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുത്തു. പിന്നെ സ്പീക്കറിൻ്റെ മോഡൽ ചെയ്യാനായിട്ട് നൂല് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കുഞ്ഞ് നീളത്തിന് നൂല് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പശ തേച്ച് അതവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുത്തു. പിന്നെ അതിൽ വേറെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ആ സ്വിച്ചിന് അത് ഒരു ബ്രൗൺ കളർ കൊടുത്തു, അതിൻ്റെ പുറത്തേക്ക് ബ്ലാക്ക് വെച്ച് ഒരു സ്പോട്ട് വെച്ച് കൊടുത്തു. അത്ര തന്നെയാണ് ഈ ഒരു TV ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ലിവിങ് റൂമിൻ്റെ ഫ്ലോറും വാളും ചെയ്യാനായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് കേക്ക് ബോർഡ് അതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കളർ നേരത്തെ പിള്ളേരടിച്ച് കുളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെ തന്നെയാണ് ചൂസ് ചെയ്തതും. വാളിലേക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെയാണ് വരച്ചത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ വരയിട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ ചുടുകട്ടയുടെ ബ്രിക്സിൻ്റെ മോഡലിൽ വരയിട്ട് അതൊരു ബ്രിക്സിൻ്റെ മോഡലിലേക്കുള്ളൊരു വോളാക്കി കൊണ്ടുവന്നു. അതിന്
വേണ്ടിയിട്ട് ലൈൻ വൈറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തത്. അത് കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ ഈ ബോർഡിൻ്റെ സൈഡിൽ കാണുന്ന കട്ടിങ്സ് ഇല്ലേ, ഇതൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് കർട്ടൻസിൻ്റെ മോഡലിലൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ അന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച സോഫ സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്തപ്പോൾ തന്നെ അതിലേക്ക് അങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുത്തു ഫ്ലോറിലേക്ക്. അതിന് ഒരു വയലറ്റ് കളർ ഇതുപോലെ കൊടുത്തു. പിന്നെ ഫ്ലോറിൽ തേയില വെള്ള കളർ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഈ ഒരു കളറുമായിട്ട് മിക്സ് ചെയ്ത് അതങ്ങോട്ട് വെള്ളം ആവുന്നില്ല. എത്ര വെള്ളം അടിച്ചിട്ടും വീണ്ടും ആ കളർ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ജസ്റ്റ് ലൈൻ ഇട്ട് അതൊന്ന് തേയിലിൻ്റെ മോഡലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരു വാൾ മൗണ്ട് ചെയ്ത് വെക്കുന്ന ഒരു ടിവിയുടെ മോഡൽ ചെയ്യാനായിട്ട് നമ്മൾ ബിരിയാണി വാങ്ങിയ പാഴ്സൽ കണ്ടെയ്നറിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു മോഡൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതേ മോഡൽ കട്ട് ചെയ്തെടുത്തപ്പോൾ ആ ഒരു മോഡലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിനെ ഒരു വേസ്റ്റ് പേപ്പറിലേക്ക് ബ്ലാക്ക് കളർ അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പശ തേച്ച് ഒട്ടിച്ച് വെച്ച് കൊടുത്തു. അതിൽ പിന്നെ കൂടുതലായിട്ട് റിസ്കോ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. അത് ഇപ്പോഴത്തെ മോഡലല്ലേ, ആൻഡ്രോയിഡ് മോഡൽ ടി വി അല്ലേ. അതിനിങ്ങനെ നമ്മൾ വാളിലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അതും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ച് വെച്ച് കൊടുത്തത്. കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഫെവിക്കോളൊന്നും ഒട്ടിയിരിക്കില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു. ടേബിളിൻ്റെ പുറത്തേക്ക് ടേബിൾ ലാമ്പ് എടുത്ത് വെച്ചു. പിന്നെ ടി വി, പഴയ മോഡൽ രണ്ട് ടി വിയും ഇങ്ങനെ ഫ്ലോറിലാണ് വെച്ചത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തെടുത്ത മിനിയേച്ചർ. ഇതുപോലത്തുള്ള മിനിയേച്ചേഴ്സ് കാണാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനലിന് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.